ശുക്ലംബരതരം വിഷു ശശിവർണം ചുതുർഭുജം പ്രസന്നവദനം ധ്യയ സർവിഘ്നോപാന്തൈ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവ നമ ഗുരവോകാ വിഷജീവരോഗി ഹൃദയം ദക്ഷിണമൂർത്തേ നമ ജന്മാദ്യസ് യോന്യാദരക്ഷാർത്ഥേഷ ബ്രഹ്മ ഹൃദായ ആദ്യ കവയ മുഹ്യസൂദയ तेजो वारिमृतां यथा विनिमयो यत्र सर्गो मृषा तां नाश्वेन सदा निरस्तगुहं सत्यं परं धीमहि धर्मप्रोजितकैतवोत्र परमो निर्मत्सराणां सदां वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनं श्रीमद्भागवते महामुनिकृते किं वा वरैरीश्वर सद्यो हृद्यवरुद्यत्रकृतिभि शुश्रूषुभित्तक्षणाद् ോർഗളിതം ഫലം ശുഖമുഖാമൃതംയുതം ഭാഗവതം രസമാലയം രസമാലം മുഹുരോവിണം നമസ്കൃത് നരഞ്ജൈവ ദേവീം സരസ്വതീം വ്യാസം തീരയേത് കൃഷ്ണം നാരായണം വന്ദേ വന്ദേ വ്രജപ്രിം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദുദം സച്ചിദാനന്ദയ താപത്രയ താപത്രയവിനാശായ നമുക്ക് ഇനി ായണ ഓസുദേവ നമോ ഭഗവതേ വാസുദേവ നമോ ഭഗവേ ശ്രീഗുരുഭ്യോ നമ ദകന്ധം അത ദ്ധീതി തമോധ്യാ ശ്രീശുഗ ഉചേഗതാ റാരവു വസതോ രാമകൃഷ്ണോ സൂര്യോപരാഗസു മഹാനാസീക്കൽപ്പയതാ താജാരാജൻ പുരസ്താരമന്ത്പഞ്ചകം ക്ഷേത്രം യയു ശ്രേയോ വിദിസയാക്ഷത്രയാമീം കൂടൻ രാമശ്രബുദം വരാ നൃപാണിഘേണ യത്ര ചാഘൃദാ

ते रदेर्देवदिष्ण्याभेर्हयैश्च तरलप्लवेः गजे नदद्भिः अभ्राभे नृभिर्विद्याधरद्भिः व्यरोझन्तमहातेजापदि काञ्चनमालिनाम् दिव्यस्रग्वस्त्रसन्नाः कळत्रयि खेजरा इव तत्र स्नात्वा महाभागा उपोष्य सुसमाहिता ब्राह्मणेभ्यो दीर्धेनोर्वासश्रग् രാമഹൃദു വിധി വനരാപ്പ് പ്രശ്നയാദു കൃഷ്ണേനോ ഭക്തിരസ്തു സ്വയം ചദനുജാതൃഷ്ണയ കൃഷ്ണദേവതാ ഭുക്തോപിശു കാമം സ്നിഗ്ധാഘ്രിവാഘൃഷ തംസ്േജോ സുഹൃസംബന്ധിനോ നൃവാൻ മത്സ്യ ഉശീനര കൗസല് വിധർ കുരു സഞ്ജയാൻ കാജയാൻ മധ്രാൻകുന്ദീനർകേരളാൻ അനിയംസ്യൈ ആത്മപക്ഷേയാൻ പരാം ച സശോ നൃവാ നന്ദദീൻ സുഹൃദോ ഭോവാൻ ഗോപീശോത്ശിരോന്യസന്ദർശന ഹർം ഘോത്ഫുൽ ഹൃത്ഭക്ത്ര ആശ്ലിഷ്യ ഗാഠന്യേ സ്രവ്യരാഘൃഷ്യജോരുദ്ധി യൂർമുദം സ്ത്രിയ സമീക്ഷം ഇതോതി സൌഹൃദ സ്മിതമലാവാദൃശോ വിരേ വിരേ സ്തനേ സ്തങ്കുമ പങ്കരുൂഷിതാ നിഹർത്ത ദോർ പ്രണയശ്രുലോജന തോ വിവാദിത്തെ വൃദ്ധാൻ യവിഷ്ടൈരവിവാദിതാഗതം കുശലം പൃഷ്വാ ചുക്കൃഷ്ണകാദ मृदा भ्रातॄन् सुसूर्व्रीक्ष्य तत्पुत्रान् पितरौ अभि भ्रातृवत्नीर्मुकुन्दम् जाजहौ जा सङ्कथयाशुजाम् कुन्दी उवाजा आर्यभ्रातरहम् मन्ये आत्मानमकृताशिषम् यद्वा बल्सो मद्वार्ताम् न अनुस्मरत सप्तमाहम् सुहृदो ज्ञादयः पुत्रा भ्रातरपितरौ अभि न अनुस्मरन्ति सजनम् यस्य दैववदक्षिणम् वसुदेवो वाजा अम्ब मा स्म അമ്പസ്മാനസൂത ഈശ നരാൻ വശേ ലോക വശേലോകുരു കാരിദേ കംസ സർവേ വയം യാദാദിശം ദുദ്ദിശം എതർഹ്യവ്വ സ്വസാം മാജ വസുവാഗ്രസേനധ്യേയുവിസ്തേ അർിതൃവാഹം ആസന്നച്ചുത സന്ദർശ പരമാനന്ദനിർതാ ഭീഷ്മോ ദ്രോണം പിതാ പുത്രോ ഗാന്ധാരീ സുതാ സാ പാണ്ഡവാകുന്ദീ സഞ്ജയോ വിദരകൃവാ കുന്ദി ഭോജോ വിരാടശാ ഭീഷ്മകോ നഗ്ന ജിമഹൻ പുരജി ധ്രുപലോ ദൃഷ്ടകേതു സ കാശിരാട ദകോഷോ വിശാലക്ഷോ മൈഥിോ മധ്രഗേ ഗോ യുധാൻസു ശർമാ രാജാനോ യേജ രാജേന്ദ്ര യുധിഷ്ടിര വനി വ്രതാഹിതം വവുശൌര് സത്രീകം വീക്ഷ വിസ്മത അതദേ രാമ കൃഷ്ണഭ്യം സമ്യക്തമർഹാഹ പ്രശസം സുറമൃക്തൃഷ്ണീൻ കൃഷ്ണ പരിഗ്രഹാൻ അഹോ ഭോജപത്തെ യൂയം ജന്മ ബാജോ यत् यत्पश्यदा सकृत्कृष्णम् दुर्दर्शमभि योगिनाम् यद्विश्रुदेषु दिनुदेतमलम् पुनादिपादावने जनवयश्च वजश्च शास्त्रम् भूकालवर्जितवगापि यदङ्घ्रिवत्म स्पर्शोदशक्तिरभिवर्षदिनोऽखिलार्थान् तद्दर्शनस्पर्शनानुपद प्रजल्प शय्यासनाशनसंयोनसपि ഏഷ്യ ഗൃഹേ നിര്യവത്മ നിവർത്തം വാ സ്വർഗാവർ വിരവ സ്വയമാസ വിഷു ശ്രീ ശിവ നന്ദത്രൂന് പ്രാ ജാ കൃഷ്ണ പുരോഗ്യൻ താഗവത് ബ്രൂദോ ഗവൈ അനസ്തേ വൃക്ഷയാ തൃശ്വാ ഓണവിബോധിത परिषत् सुजरे गाढम् चिरदर्शन कादरा वसुदेव परिश्रध्य सम्प्रीत प्रेम विह्वला स्मरन् कंसकृतान् क्लेशान् पुत्र च गोकुले कृष्ण राभो पितरौ अभिवाधिज न किञ्चिनोज तु प्रेम्णा स श्रुगण्डो गुरुद्वहाम् तौ आत्मासनमारोप्य बाहुभ्यम् परिरभ्यज यशोधा च महाभागा सुतौ विजहद शुजाम् लोहिणी देवगी व्रजेश्वरीम् സ്മരന്ത്ോ തൃത മൈത്രീ ബാഷ്പഖണ്ഡോ സമൂജതോഹം കാ വിസ്മരെ ദൈത്രീമനിവൃത്തുരീ അവാഭി അപ്പൈന്ദ്രമൈശ്വര്യം യേഹ പ്രതികരി ഏതൗ അദൃഷ്ടിതരോ യുവത്രോ സമ്പ്രീണന അഭ്യുദയപോഷണ പലനു

भगवां स्ता तदा भूता विविक्ता उपसङ्घदा नामयम् पृष्ट्वा प्रहसन्निदमब्रवीद अभिस्मरत न सख्या स्वानामर्थचिकीर्षया गतां शिरा इदातुः पक्षपणचेतसा अपि अवध्या यदास्माञ्चिदगृतज्ञा विशङ्ख्या नूनम् भूतानि भगवान् विनक्तिविनक्ति च वायुर्यदाखनानीकम् तृणम् तूलम् व्रजांसि च संयोज्य क्षिपदे भूय तदा भूधानि भूतकृत मयि भक्तिर्हि भूतानाम् अमृतत्वाय कल्पदे दिष्ट्या यदासीत् मत्स्नेहो भवदीनाम् मदाभना अहम् हि सर्वभूतानामाधिरन्दो अन्तरम् बहि भवति गाराम् यदा खम् वा भूर्वायुर्ज्योधिरङ्गनाहम् एवम् ह्येतानि भूतानि भूयेषु आत्मात्मना तदा ఉభయం ఉభయ మయ్యదపరే పశిదాపాదవాక్ష శిషు మజా అధ్యాత్మశిక్షయాగోప్యవృష్ణే శిక్షిత ස් පරන දස් ජීව ෝෂස්තමද්‍යගන් ආහුස්්චතේ ලන්න නපපදාර විින්ඳම් යෝගේ ශරේ හදි විජන්්‍යමගද පෝදේ. සංසාර ගපපදි ොත්තරනාවලැම් පම් ගේහම් දුශාමබි මැනැ සුදි යාසදාන. සේකෂ මස් දේශමන් ගෝදේ මහපර අනේ පරම හම් සන් යම් දෙශම කද ත්තරාගේ ්‍රශ්ි ෝ සංගමෝනම ද්‍යශීදිි මෝත් ්‍යායසරග ින්ඳනම සංගේ ර්ත නම්. ഗോവിന്ദ ഗോവിന്ദ ഹരി കൃഷ്ണ ഇന്നലെ പറയേണ്ടായി മൂന്ന് അധ്യായത്തിൻ്റെ കഥ പറഞ്ഞിട്ട് വായിക്കാം പക്ഷേ അത് നീണ്ടു നീണ്ടു പോവുകയുള്ളൂ അടുത്ത അധ്യായങ്ങളിലൊക്കെ വളരെ പ്രാധാന്യപ്പെട്ടിട്ടുള്ള അദ്ധ്യായത് കാരണം ഇന്നിപ്പോൾ ഈ എൺപത്തിരണ്ടാമത്തെ അധ്യായത്തിൻ്റെയും കടിയും നമ്മൾ വായിച്ച് അർത്ഥങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കാം അപ്പോൾ ഭഗവാന്റെ തീർത്ഥയാത്രയെ പറ്റിയിട്ടുള്ള വിവരണ വിവരണമാണ് ഋശുഗ്രഹ്മി പരിശുദ്ധ മഹാരാജാവിന് ഈ അധ്യായത്തിൽ കൂടെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ് അഥ ഏകത ദ്വാരവത്യാം വസതോ രാമകൃഷ്ണയോ സൂര്യോപരാഗ സുമഹാന് ആസീത് കൽപക്ഷയെ യഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാണ് ഏകത ഒരിക്കൽ രാമകൃഷ്ണയോ രാമനും കൃഷ്ണനും ദ്വാരവത്യ ദ് ദ്വാരകയിൽ വസതോ വസിക്കുമ്പോൾ കൽപ്പക്ഷയെ യഥ കൽപക്ഷയത്തിൽ എന്ന മാതിരി സുമഹാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സൂര്യോപരാഗ പറഞ്ഞ സൂര്യഗ്രഹണം ആസീദ് ഉണ്ടായി എന്ന് പറഞ്ഞത് അവിടെ ഈ കൽപ്പകാലം അടുത്തിട്ടുള്ള അവസരത്തിൽ എന്നതിരി ഈ വലിയ ഒരു സൂര്യ സൂര്യഗ്രഹണം ഉണ്ടായി എന്നാണ് പറഞ്ഞത് പറയാണ് ഹേ പരീക്ഷ പറയാണ് തം ജ്ഞാത്വ മനുജ രാജൻ പുരസ്ഥാദേവ സർവത സമന്ദപഞ്ചകം ക്ഷേത്രം യയു ശ്രേയോ വിദിൽസയ വിതിൽസയാ പറയാണ് ഹേ രാജാവേ ഹേ പരീക്ഷ മഹാരാജാവേ പുരസ്താദിയേവ പറഞ്ഞുണ്ടെങ്കിൽ മുമ്പ് തന്നെ മനുജ പറഞ്ഞ മനുഷ്യന്മാർ തം ജ്ഞാത്വ അതിനെ അറിഞ്ഞിട്ട് ആ എന്താണ് സൂര്യഗ്രഹണമാണ് എന്നറിഞ്ഞിട്ട് പല ഭാഗത്തിൽ നിന്നും ഈ ശ്രേയോവിധിത്സയ നല്ല അവർക്ക് നല്ല ശ്രേയസൊക്കെ ഉണ്ടാവണമെന്ന് വിചാരിച്ചും കൊണ്ട് പല ഭാഗത്തു നിന്നും ആ ഗ്രഹണത്തിൻ്റെ ദോഷങ്ങളൊക്കെ പരിഹരിച്ചും കൊണ്ട് സമന്തപഞ്ചകം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടേക്ക് എല്ലാവരും ആ കുരുക്ഷേത്രം അതായത് ഇപ്പോഴത്തെ കുരുക്ഷേത്രം ഞാൻ നേരം പറയേണ്ടായി എല്ലാവരും അവിടെ എത്തിപ്പെട്ടു എന്നാണ് പറയണത് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ് നിക്ഷത്രിയം മഹീം കുറവൻ രാമ ശസ്ത്രഭൃതാം വരാ നൃപാണം രുതിരൗഖേണ യത്ര ചക്രീ മഹാഹ്രതാൻ എന്താ വച്ചിട്ടുണ്ടെങ്കിൽ പറയാണ് ഈ മഹാഹൃദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുളങ്ങൾ എന്ന് പറയില്ലേ കായൽ എന്നൊക്കെ പറയില്ലേ അതുമാതിരി ശസ്ത്രൃഥാം ശസ്ത്രം ധരിച്ചവരിൽ വര ശ്രേഷ്ഠനായിട്ടുള്ള രാമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരശുരാമൻ മഹിം ഭൂമിയെ നിക്ഷത്രീയം ആ തീർക്കാനായിട്ട് നൃപാണാം രുതിരൗഖേണ ആ രാജാക്കന്മാരുടെ രക്തങ്ങൾ രക്തത്തിനെ കൊണ്ട് മഹാഹ്രദാൻ ചക്രണ്ടെങ്കിൽ വലിയ അഞ്ച് കുളങ്ങൾ ഉണ്ടാക്കി എന്നാണ് പറയണത് വലിയൊരു വലിയ കുളമാണ് അപ്പോൾ ആ പാപം നശിക്കാൻ പരശുരാമൻ വളരെ പേരെ വധിച്ച് ആ പാപ നശിപ്പിക്കാൻ വന്നിട്ടില്ല വധിക്കപ്പെട്ട രാജാക്കന്മാരുടെ ആ ചോര കൊണ്ടൊക്കെ നിർമ്മിച്ചു അതിനുശേഷം എന്തുണ്ടായേ ഈചേച്ച ഭഗവാൻ രാമോ എത്ര അസ്പൃഷ്ടോഭി കർമ്മണ ലോകസ്യ ഗ്രാഹയന്വീശോ യഥാന്യോനുത്തയേ എന്ന് പറഞ്ഞു യഥാന്യ എന്ന് പറഞ്ഞെങ്കിൽ അന്യൻ എന്ന മാതിരി അഖാപ അഖാപനുത്തയെന്ന് അഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപം ആ പാപത്തിൻ്റെ നിവർത്തിക്കായിട്ട് അതാണ് യഥാന്യോ അഖാപനുത്തമാ ഉത്തയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കർമ്മണ കർമ്മം കൊണ്ട് അസ്പൃഷ്ട സ്പർശിക്കാൻ പെടാത്തവനാണ് എങ്കിലും ഭഗവാൻ ആ ഈശ ഈശ്വരനായിരിക്കുന്ന രാമ പരശുരാമൻ ലോകസ്യ ഗ്രാഹയൻ ആ ലോകത്തിന് വേണ്ടിയിട്ട് എത്ര ആ സ്ഥലത്തിൽ വെച്ചിട്ട് വച്ചിട്ട് ഈചയിച്ച യചിച്ചു നടന്ന് എന്തെങ്കിലേ പരശുരാമൻ ലോക വേണ്ടിയിട്ട് മാത്രം കർമ്മം ചെയ്യാനായിട്ട് അവതരിച്ച മഹാപുരുഷനായതുകൊണ്ട് അദ്ദേഹം ചെയ്ത ആ ക്ഷത്രിയത്തിൻ്റെ ക്ഷത്രിയന്മാരുടെ ആ വധക്കെ നിമിത്തം അദ്ദേഹത്തിന് പാപവാദൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ കർമ്മം ചെയ്യാനായിട്ടാണ് മഹാഭ ഭഗവാനല്ലേ ഭഗവാൻ ഇതെന്തിനാ ഈ ദുഷ്ടന്മാരായിട്ട് രാജാക്കന്മാരെ വധിക്കാനാണ് ശിഷ്യന്മാരെ രക്ഷിക്കാനാണ് ഭഗവാൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഈ സാധാരണ ഒരുവൻ ചെയ്യുന്ന വിധം ക്ഷത്രിയവധം നിമിത്തം ഉണ്ടായിട്ടുള്ള ആ പാപം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ദിക്കിൽ യാഗം ചെയ്തിട്ട് ആ പാപമുണ്ടായില്ലെങ്കിലും ആ ഉണ്ടെന്ന വിചാരമുള്ളവനെന്ന് ആ ജനങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ അവിടെ ഒരു ക്ഷേത്രം വേണിതു അതാണ് ആ സമന്തക പഞ്ചകം എന്ന പഞ്ച പഞ്ചകം എന്ന ക്ഷേത്രത്തിൽ അവിടെ സ്നാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടേക്ക് എന്താ പറയുക ഭഗവാനും എല്ലാവരും ആ പരശുരാമൻ തീർത്തിട്ടുള്ള ആ അമ്പലത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് അവിടെ ഭഗവാൻ എത്തിപ്പെട്ടു എന്നാണ് പറയണത് ആരൊക്കെ കൂടി എത്തിക്കുന്നത് മഹത്യാം തീർത്ഥയാത്രായാം തത്രാകൻ ഭാരതീപ്രജ തഥ അക്രൂര വസുദേവ ആഹൂകത ആഹൂഗാദയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഹത്യാം മഹതി മഹതിയായിട്ടുള്ള തീർത്ഥയാത്ര ആ വളരെ പ്രാധാന്യപ്പെട്ടിട്ടുള്ള തീർത്ഥയാത്ര ആയതുകൊണ്ട് ഭാരതി ഭാരതദേശത്തിലുള്ള പ്രജ പ്രജകള് അക്രൂര വസുദേവ ആഹൂക ആദയ അക്രൂരൻ വസുദേവൻ ആഹൂകൻ മുതലായിട്ടുള്ള വൃഷ്ണയഹ്ച വൃഷ്ണികളും അവിടെ അവിടെ അനുഗ ഭഗവാനെ അനുഗമിച്ചു എന്നാണ് പറയുന്നത് ഇവരൊക്കെ ഭഗവാന്റെ കൂടെ പോയി എന്നാണ് പറയുന്നത് പിന്നെന്താണ് എന്താ പോകുന്നതിൻ്റെ യുയുർഭാരത തദ് ക്ഷേത്രം സ്വമഖം ക്ഷപയിഷ്ണവ ഗത പ്രദ്യുനസാമ്പാദ്യ സുചന്ദ്രശുഗസാരണൈഹി എന്ന് പറഞ്ഞു പറയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹേ ഭാരതന്നാണ് പറഞ്ഞത് അതായത് ഈ പരിശുദ്ധ മഹാരാജാവേ പറയാണ് ഈ അക്രൂരാദി ഈ അക്രൂരന്മാർ നേരത്തെ പറഞ്ഞ അക്രൂരാദികളൊക്കെ അവരുടെ കൂടത്തെ കൂടെ ഗതൻ പ്രദ്യുനൻ സാമ്പൻ ഈ ഇവരൊക്കെ അവരവരുടെ പാപങ്ങൾ ആ പാപങ്ങൾ സ്നാനം ചെയ്ത് ക്ഷയിപ്പിക്കാനായും കൊണ്ട് ഈ ക്ഷേത്രത്തെ അവർ അവരൊക്കെ പ്രവേശിച്ചു എന്നാണ് പറഞ്ഞത് പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു രുക്മിണീപുത്രനായിട്ടുള്ള എന്താണ് ചാരുചന്ദ്രൻ പിന്നെ ശുഗൻ സാരണൻ ഇവരോടൊക്കെ ഇവർ കൂടി ആ അനിരുദ്ധൻ പട്ടണ പരിപാലകനായിട്ടും കൃതവർമാവ് സൈന്യാധിപനായിട്ടും ആ രാജ്യത്ത് കാത്തിരുന്നു ബാക്കി എല്ലാവരും പോയി അനിരുദ്ധനും കൃതവർമ്മവും മാത്രം ബാക്കിയായി അവരാണ് ഈ പരിഷത്ത് മഹാരാജാവേ അതാണ് ആസ്തിയെ അനിരുദ്ധോരക്ഷായാം വർമ്മ യൂതഭ എന്നാണ് പറഞ്ഞു അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു പിന്നെന്താ തേ രഥൈർ ദേവദിഷ്ണ്യാഭേ ഹയസ്റ്റ തരളപ്ലവേ എന്നു പറഞ്ഞു ഇനി അവിടുന്ന് ആ പോയ കാര്യങ്ങൾ പറയാണ് എന്താണ് തേ രഥൈർ ദേവതിഷ്ണ്യാഭേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദേവവിമാനങ്ങൾ തുല്യമായിരിക്കുന്ന രഥൈ തേരുകൾ അതുമാതിരി തരളപ്ലവി പറഞ്ഞ തിരമാലകള് പോലെ ആ ചഞ്ചലമായ ചാട്ടങ്ങളോട് കൂടിയിട്ടുള്ള ഹയസ്റ്റ ഹയ പറഞ്ഞ കുതിരകള് ഉണ്ടായിരുന്നു പിന്നെന്താ പറഞ്ഞത് ഗജീർ വിദ്യാധരദ്വുപി വ്യരോചന്ത മഹാതേജ പതി എന്ന് പറഞ്ഞു എന്താച്ചിട്ടുണ്ടെങ്കിൽ അഭ്രാഭെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മേഘ നിറങ്ങളോട് കൂടിയിട്ടുള്ളത് ഗജ പറഞ്ഞ ആനകൾ ഈ വിദ്യാധരദ്വിപി പറഞ്ഞ വിദ്യാധരന്മാരെ ശോഭയോട് കൂടിയിട്ടുള്ള മനുഷ്യന്മാർ അവർക്ക് എന്താണ് മഹാതേജ മഹാതേജസ് തേജസ്സോട് കൂടിയിട്ടുള്ള ആ യാദവന്മാർ കാഞ്ചനമാലിന സ്വർണ്ണമാലകളൊക്കെ ധരിച്ചവരുണ്ടായി ധരിച്ചവരായിരുന്നു എന്നാണ് പറയുന്നത് എന്താച്ചിട്ടുണ്ടെങ്കിൽ ആ വൃഷ്ണികളുടെ യാത്രയിൽ പോയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ് നല്ല തേരുകൾ അതുമാതിരി കുതിരകൾ കാർമേഘം പോലെ കറുത്തിരിക്കണ ആനകൾ ഒക്കെ ഉണ്ടായിരുന്നു വിദ്യാധരന്മാരെ പോലെ എല്ലാ നൃപന്മാരൊക്കെ ഒരുമിച്ച് കാലാൾപ്പടകളിലും ആൾക്കാരൊക്കെ കൂടി സ്വർണ്ണാഭരണങ്ങൾ കരിച്ച കാലാൾപ്പടകളൊക്കെ ഉണ്ടായിരുന്നു ആ യാദവന്മാരെ നല്ല എന്താ സ്വർണമാലകളൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകത്ത് പറയുകയാണ് ദിവ്യശ്രഗ് ശ്രഗ് വസ്ത്രസന്നാഹ കളത്രൈ ഖേജര ഇവ തത്ര സ്നാത്വ മഹാഭാഗ ഉപൂഷ്യ സുസമാഹിത എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദിവ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശേഷപ്പെട്ടിട്ടുള്ള എന്താ പറയുക മാലകൾ അപ്പോൾ അതുമാതിരി വസ്ത്രസന്നാഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസ്ത്രസന്നാഹ പറഞ്ഞ നല്ല നല്ല വസ്ത്രങ്ങൾ പൂമാലകൾ ഇവയൊക്കെ ധരിച്ചും കൊണ്ട് അതാണ് കളത്രയി അവരുടെ ഭാര്യമാരോട് കൂടി പോകുന്ന വഴിയിൽ എന്താണ് ഈ ഭാര്യാസഹിതരായിട്ടുള്ള ദേവന്മാരെ സഞ്ചരിക്കുന്നുവോ എന്ന് തോന്നുമാറെന്നാണ് പറഞ്ഞത് അവർ ആ കൂടിയിട്ട് തത്ര സ്നാത്വ അവിടൊക്കെ സ്നാനം ചെയ്തിട്ട് ഉപ്പൂഷ്യ വ്രതത്തോടു കൂടിയിട്ട് ഉപവാസം സ്വീകരിച്ചവരായിട്ട് എല്ലാവരും എന്താണ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ് ബ്രാഹ്മണേഭ്യോ ദുർധേനു വാസശ്രഗ് രുക്മമാലിനി രാമഹൃദു വിധിവത് പുനരാപ്ലുത്യ വിഷ്ണയ എന്ന് പറഞ്ഞു എന്താ പറയുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാസ എന്ന് പറഞ്ഞാൽ വസ്ത്രം ശ്രഗ് എന്ന് പറഞ്ഞാൽ മാല രുമമാല മാലിനി പറഞ്ഞെങ്കിൽ സ്വർണമാലയൊക്കെ ധരിച്ചിട്ടുള്ള ധേനുക്കള് പശുക്കള് ബ്രാഹ്മണേവ്യ ബ്രാഹ്മണന്മാരൊക്കെ ആയിട്ട് ദതു ഈ യാദവന്മാരൊക്കെ ദാനം ചെയ്തു എന്നിട്ടോ രാമഹൃദേഷു വിധിവത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രാമനുണ്ടാക്കിയ ആ അഞ്ച് ഹൃദങ്ങള് കുളങ്ങളിൽ വൃഷ്ണയ വൃഷ്ണികളൊക്കെ വിധിവത് വിധിപ്രകാരം ആപ്ലുത്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സ്നാനങ്ങളൊക്കെ ചെയ്തു എന്നാണ് പറയണത് ഇനി എന്താണ് അടുത്ത ശ്ലോകത്ത് പറയാണ് ദതുസ്വന്നം ദ്വിജാഗ്രേഭ്യ കൃഷ്ണേ നോ ഭക്തിരിസ്തുതി സ്വയം ച തത് വൃഷ്ണയ കൃഷ്ണദേവത എന്ന് പറഞ്ഞു എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ഈ ദ്വിജാഗ്രേബ്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ബ്രാഹ്മണന്മാരായിക്കൊണ്ട് സ്വ അന്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭക്ഷണം അതുമാതിരി കൃഷ്ണേ കൃഷ്ണനിലെ ആ എന്താണ് ന ഞങ്ങൾക്ക് ഭക്തി ഭവിക്കട്ടെ ഞങ്ങൾക്ക് കൃഷ്ണനിലും നല്ല സ്നേഹ ഭക്തി ഉണ്ടാവട്ടെ എന്ന് സങ്കല്പത്താൽ അവർ എന്താണ് ഓരോന്ന് കൊടുത്തു എന്നാണ് പറയണത് പിന്നെന്താ സ്വയം ച തതനുജ്ഞാത ആ കൃഷ്ണദേവതയാകുന്ന വൃഷ്ണയ വൃഷ്ണികൾ സ്വയം ച തങ്ങളും തദ്ജ്ഞാത അവരുടെ അനുവാദത്തോടു കൂടിയവരായിട്ട് എന്താണ് ബുക്ത്വ ബുക്തോ എന്താണ് ബുക്ത ഉപവിശദ് ഉപ ഉപ ഉപവിവിശു എന്ന് പറഞ്ഞ ബുക്ത്വ ഉപവിവിശു കാമം സ്നിഗ്ധഛഛായാംഗ്രിവാങ്ക്രിഷു തത്ര ആഗതാംസ്തേ ദദൃശു സുഹൃസമ്പന്തിനോ നൃപാൻ എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ശ്രീ ആ ശ്രീകൃഷ്ണനെ ദേവനായിട്ട് വിചാരിച്ച് ആ വൃഷ്ടികളൊക്കെ ബ്രാഹ്മണക്ക് ബോധനം കൊടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ അവരൊക്കെ നമ്മൾ എല്ലാവരും ഭക്ഷിച്ചിട്ട് അവരൊക്കെ ഭക്ഷിച്ചു എന്നിട്ട് ആ വെയിൽ തട്ടാത്ത ആ നഴലുള്ള മരങ്ങളുടെ ചുവട്ടിൽ എല്ലാവരും പോയിട്ട് അവിടെ ഈ താമസിച്ചു എന്നാണ് പറയണത് പിന്നെന്താണ് അടുത്ത ശ്ലോകത്തെ പ്രിയാണ് മത്സ്യ ഉശീനര കൗസല്യ വിദർഭ കുരുസൃഞ്ചയാൻ കാമ്പോജ കൈകയാൻ മാ മദ്രാൻ കുന്ദീനാം ആനർത്ത കേരളാൻ ഇനി അവിടെ വന്നിട്ടുള്ള ആരൊക്കെയാണ് സുഹൃ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരെ ആരൊക്കെയാണ് വന്ന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മത്സ്യൻ ഉശീനരൻ കൗസല്യൻ വിദർഭൻ അതുമാതിരി കുരുക്കൾ സൃഞ്ജയൻ കാമ്പോജന്മാർ കെ കെയന്മാർ മദ്ര മദ്ര മദ്രാധിപന്മാർ പിന്നെ കുന്തികൾ ആനർത്തന്മാർ കേരളന്മാർ ഈ രാജാക്കന്മാരൊക്കെ എല്ലാവരെയും ഈ വൃഷ്ണി വംശത്തിലെ വൃഷ്ണീ വംശത്തിലെ എല്ലാവരും കാണുണ്ടായി എന്നാണ് പറയുന്നത് അത് മാ അത് മാത്രം പോരാ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്യാംശ്ച അന്യാംശ്ചേവം ആത്മപക്ഷീയാൻ പരാംശ്ചതശോ നൃപ നന്ദാദീൻ സുഹൃദോ ഗോപാൻ ഗോപീസ്റ്റ ഉത്കണ്ഠിത ഉത്കണ്ഠിതാസ്ഥിരം എന്ന് പറഞ്ഞു എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ഹേ പരീക്ഷ മഹാരാജാവേ എന്താ പറയണത് ആത്മപക്ഷീയെന്ന് പറഞ്ഞ ആത്മപക്ഷക്കാരായിട്ടുള്ള അന്യാൻച അന്യരെയും പരാഞ്ച മറ്റുള്ളവരെയും റബ പറഞ്ഞാ ഹയെ മഹാരാജാവേ ശതശ അനേകം കുറേ നൂറുകണക്കിന് സുഹൃദ സുഹൃത്തുക്കളായിട്ടുള്ള നന്ദാദീൻ നന്ദൻ മുതലായിട്ടുള്ള ഗോപാൻ ഗോപന്മാരെയും എന്താണ് ചിരം കുറേ കാലായിട്ട് ഉത്കണ്ഠിത വിയോഗത്തിൽ കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ക്ലേശിച്ചുകൊണ്ടിരിക്കുന്ന ഗോപീച്ച ഗോപികളെയും കാണുണ്ടായി എന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും അവിടെ വന്നിട്ടുണ്ട് നന്ദഗോപന്മാരും അവർ ആ ഗോപികളും ഗോപസ്ത്രീകളും എല്ലാവരും ആ അവിടേക്ക് വന്നു ചേർന്നിട്ടുണ്ട് എന്നാണ് ആ പറഞ്ഞത് ഇനി ആ അടുത്ത ശ്ലോകത്തിൽ അവർ അങ്ങട്ടും ഇങ്ങട്ടും കണ്ടിട്ടുള്ള ആ സന്തോഷം പങ്കുവെക്കുകയാണ് അന്യോന്യ സന്ദർശന ഹർഷരം ഹസ പ്രോത്ഫുല്ല ഹൃദ്വക്ത്ര സരോരുഹശ്രിയ ആശ്ലിഷ്യകാടം നയനൈ സ്രവജ്വല ഹൃഷ്യത്വിരോ യുദം എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്യോന്യ സന്ദർശന ഹർഷരം ഹസ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട സന്തോഷ സന്തോഷം കൊണ്ട് എന്താണ് അവ എല്ലാവർക്കും എന്താണേ പ്രോത്ഫുല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവ ഏറ്റവും വികസിച്ച എന്താണ് ഹൃദ് വക്ത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെയും ആ മുഖത്തിൻ്റെയും ശോഭയോടുകൂടിയവർ സരോരഹശ്രിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീയ 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 പറഞ്ഞ ശോഭ ആ കൂടിയിട്ടുള്ള അങ്ങട്ടും കണ്ടും കണ്ടിട്ട് എന്താണ് ആശ്ലിഷ്യകാടം കെട്ടിപ്പിടിച്ചു എന്നാണ് പറയണത് എല്ലാവരും അങ്ങട്ടും ഇങ്ങട്ടും കെട്ടിപ്പിടിച്ചു പിന്നെന്താണ് നയനൈ സ്രവജ്ജല എന്ന് പറഞ്ഞു എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ണുകളിങ്ങനെ ധാരധാരയായിട്ട് അവർക്ക് ആ സന്തോഷം കൊണ്ട് കണ്ണു കൂടെ വെള്ളം ഇങ്ങനെ വന്നു എന്നാണ് പറയണത് അതാണ് ഹൃഷ്യത്വജ ഈ ത്വക്ക് ത്വക്കിൻ്റെ മുകളിൽ അതായത് ഈ രോമാഞ്ചം ഉണ്ടായി എന്നുള്ളതാണ് പറയണത് പിന്നെന്താണ് രുദ്ര രുദ്ധഗിര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പുറമേക്കൊന്നും വന്നില്ല സന്തോഷം കൊണ്ട് ഒക്കെ അവരും പ്രാപിച്ചു എന്നാണ് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യാസൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ പരസ്പരം കണ്ടാലുണ്ടാകുന്ന ആ സന്തോഷത്തിനെ എന്താണ് സൂചിപ്പിക്കാൻ അവരുടെ ആ ഹൃദയത്തിൽ സ്നേഹം വികസിച്ചതുകൊണ്ട് ആ പരമാനന്ദം എല്ലാവരുടെ മുഖത്തുണ്ടായിരുന്നു എന്നാണ് പറയണത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുറുകെ ആലിംഗനൊക്കെ ചെയ്തു കണ്ണുനിന്നൊക്കെ വെള്ളം ഇങ്ങനെ എത്രങ്ങളൊക്കെ വന്നു തൊണ്ടയിടറി സംസാരിക്കാൻ കഴിയാത്തവരായിട്ട് പരസ്പരം സന്തോഷങ്ങളൊക്കെ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനുഭവി എന്താണ് അനുഭവിച്ചു എന്നാണ് പറയുന്നത് എല്ലാവരും വളരെ സന്തോഷമായി അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് അങ്ങനെ നമ്മളല്ലേ ഒരു ഫാമിലി ഗെറ്റ് ഗെറ്റുഗെതർ ഉണ്ടാവുമ്പോൾ എന്നാലും പറയുകയുണ്ടായില്ലേ അതേമാതിരിയുള്ള ഒരു സിറ്റുവേഷനാണ് പിന്നെന്താ അടുത്ത ശ്ലോകത്ത് പറയുന്നത് സ്ത്രീയശ്ച സംവീക്ഷ മിതോതി സൗഹൃദസ്മിത അമലാവാ ദൃശോഭിരേബിരേ സ്ന സ്തനേ സ്തനാൻ കുങ്കുമ പങ്കുരൂഷിതാൻ നിഹത്യ ധോർബി പ്രണയാശ്രുവലോചന എന്ന് പറയും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ മിത അന്യോന്യം സംവീക്ഷ കണ്ടിട്ട് എന്താണ് അതിസൗഹൃദ സ്മിത അമലാഭാംഗ ദൃശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സന്തോഷത്തോടു കൂടിയിട്ടും മന്ദഹാസത്തോടു കൂടിയിട്ടും ആ നിർമ്മലമായ നോട്ടത്തോടു കൂടിയവരായിട്ട് അവരൊക്കെ പ്രണയാശ്രുലോചന ആ സ്നേഹത്താൽ കണ്ണുനീരോട് കൂടിയവരായിട്ട് സ്ഥനൈ സ്ഥലങ്ങളിൽ ആ അതുമാതിരി ദോർബി കൈകൾ കൊണ്ട് കുങ്കുമ പങ്കരൂഷിതാൻ ആ കുങ്കുമം തേച്ചിരിക്കുന്ന ആ സ്ഥനങ്ങളെ നിഹത്യ ഹനിച്ചിട്ട് അഭിരേഭിര അങ്ങട്ടും ഇങ്ങോട്ടും ഗാഠമായിട്ട് പുണർന്നു എന്നാണ് പറയണത് കാരണം വച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളൊക്കെ അവരങ്ങനെയാണല്ലോ കണ്ടിട്ട് അവർ കണ്ണുന്നൊക്കെ വെള്ളം വരുന്നുണ്ട് എല്ലാവരും ആ അണച്ച ആലിംഗനം ചെയ്തു എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അടുത്ത ശ്ലോകത്തിൽ പറയാണ് തഥ അഭിവാദ്യ തീവൃദ്ധാൻ യവിഷ്ടൈർ അഭിവാദിത സ്വാഗതം കുശലം പൃഷ്വ ചക്രു കൃഷ്ണകഥാമിത എന്ന് പറഞ്ഞു അപ്പോൾ ഈ കഥ അനന്തരം എന്താണ് തേ അവർ വൃദ്ധാൻ വയസ്സായ ആൾക്കാരെയൊക്കെ അഭിവാദ്യ വന്ദിച്ചു പിന്നെന്താണ് യവിഷ്ട് വയസ്സ് കുറഞ്ഞവർ മറ്റുള്ളവരൊക്കെ നമസ്കരിച്ചു അതുമാതിരി സ്വാഗതം ചെയ്തു കുശലം ചെയ്തു ഇങ്ങനെ കൃഷ്ണകഥകളെ ചക്രു അതായത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പക്കാരെ വൃദ്ധന്മാരുടെ അടുത്ത് ചെന്ന് അവരെ വന്ദിച്ചു എന്നിട്ട് ആ വഴി യാത്രയിലുണ്ടായ ആ ദുഃഖങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സുഖങ്ങളൊക്കെ അന്വേഷിച്ചൊക്കെ ചെയ്തു അവരങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ചോദിക്കൊക്കെ ഉണ്ടായി ആ ശ്രീകൃഷ്ണൻ്റെ ലീലാവിശേഷങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് അവരെ എല്ലാവരും രസിച്ചു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ് എന്താ പറയണത് പ്രഥാ ഭ്രാതൃൻ സ്വസുർ തത്പുത്രാൻ തത് പുത്രാൻ ഭാതൃ ഭ്രാതൃപത്നിർ മുകുന്ദം ചഹയാ ശുച എന്ന് പറഞ്ഞു എന്താ വച്ചിട്ടുണ്ടെങ്കിൽ പ്രധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുന്തി ഭ്രാതൃൻ ഭ്രാതാക്കന്മാരെയും സുർശു അതെങ്കിൽ ആ സഹോദരിമാരെയും തത് അവരുടെ പുത്രന്മാരെയും പിതരവ് അഭി പിതാക്കന്മാരെയും ഭ്രാതൃപത്നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദര ഭാര്യമാരെയും മുകുന്തം ച കൃഷ്ണനെയും വീക്ഷ കണ്ടിട്ട് എന്താ പറഞ്ഞത് ഈ സംകഥയ അന്യോന്യം സംഭാഷണം ചെയ്തുകൊണ്ട് ആ ശുച ദുഃഖങ്ങളൊക്കെ ഇങ്ങോട്ട് ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇത്രയും കാലം കാണാതിരുന്നാലുള്ള സങ്കടങ്ങളൊക്കെ ഇവർ ആ കുന്തി കുന്തി സഹോദരന്മാർ സഹോദരികൾ അവരുടെ പുത്രന്മാർ മാതാപിതാക്കന്മാർ സഹോദര ഭാര്യമാർ ശ്രീകൃഷ്ണൻ ഇവരൊക്കെ ഒന്നിച്ച് കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് ആ കുന്തി കുന്തിയുടെ ദുഃഖങ്ങളൊക്കെയാണ് മറന്നു എന്നാണ് പറയണത് എന്നിട്ട് പറയാണ് കുന്തി പറയുക എന്താ പറയണത് ആര്യ ഭ്രാതരഹം മഞ്ഞേ ആത്മാനം അകൃതാശിഷം യഥ ആപൽസു മധുവാർത്താം നാനുസ്മരതസത്തമാണെന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറയാണ് ഏയ് ആര്യ ഈ പ്രാതാവെ ആരെ വസുദേവരോട് പറയാണ് ഈ വസുദേവരെ ആത്മാനം ആത്മാവിനെ അതായത് എന്നെ അകൃതാശിഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സുഹൃതഹീനമായിട്ട് അഹം ഞാൻ വിചാരിക്കണു എന്നാണ് പറഞ്ഞത് എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പറയാണ് ഈ ഞാൻ സുഹൃതം ചെയ്യാത്തവളെന്ന് എന്നെ തന്നെ ഞാൻ വിചാരിക്കണു എന്നാണ് പറഞ്ഞത് എന്താച്ചാ ഈ പറയാണ് യൂ എം നിങ്ങൾ ആപൽ സുവ ആ ആപത്തുകളിൽ പോലും മത് വാർത്താം എൻ്റെ വാർത്തയെ ന അനുസ്മരത ഓർമ്മിക്കുന്നില്ലല്ലോ എന്നുള്ള കംപ്ലൈൻ്റാണ് ഞാൻ നല്ല പറയേണ്ടായില്ലേ ആ അവരുത് നല്ല കുശല പ്രശ്നം കണ്ടിട്ടുള്ള വിഷമം എന്താ ഒന്നും ഇങ്ങോട്ട് നോക്കരുതൊന്നുമില്ലല്ലോ ആപത്ത് കാലത്ത് എന്നെക്കുറിച്ച് ആലോചിക്കാതെ ഇരുന്നല്ലോ എൻ്റെ പുണ്യില്ലായ്മയാണ് ഞാൻ ഭാഗ്യം ചെയ്തിട്ട് ഭാഗ്യം ചെയ്തിട്ടുള്ള സ്ത്രീയല്ല അത് കാരണം കൊണ്ടാണ് നിങ്ങളെന്നെ ഓർക്കാഞ്ഞെന്നുള്ള ആ കംപ്ലൈൻറ്റൊക്കെ പറയുകയാണ് എന്താ പറയണത് സുഹൃദോ ജ്ഞാതയ പുത്ര ഭ്രാതര പിതരസ്മ നാനുസ്മരന്തി സ്വജനം യൈവം അദക്ഷിണം എന്താ വച്ചിട്ടുണ്ടെങ്കിൽ പറയാണ് ഈ അദക്ഷിണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികൂലമായിട്ടുള്ളത് ദൈവം ഈശ്വരൻ അപ്പോൾ സുഹൃദ സ്നേഹിതന്മാരും ജ്ഞാതയ ബന്ധുക്കളും പുത്രന്മാരും ഭ്രാതര സഹോദരന്മാരും പിതരൗ അഭി അമ്മയച്ചന്മാരും ഒക്കെ കൂടിയിട്ട് ന അനുസ്മരന്തി ഓർത്തില്ലല്ലോ എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങൾ നിങ്ങൾ അത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഒരു പ്രശ്നം മാതാപിതാക്കളൊക്കെ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട് ആ ദൈവം എൻ്റെ നേരെ പ്രതികൂലമായിരിക്കുകയാണ് അത് കാരണമാണ് എനിക്ക് കഷ്ടപ്പാടുകൾ തരണത് നിങ്ങളൊക്കെ നല്ല സന്തോഷിച്ചിരിക്കുകയാണ് എല്ലാവരും സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മാത്രം കഷ്ടപ്പെട്ടു എന്നുള്ള ആ കാര്യമാണ് പറയണത് ഇത് കേട്ടപ്പോൾ ആങ്ങളായിട്ടുള്ള വസുദേവൻ പറയാണ് അമ്പ പറയുണ്ടെങ്കിൽ ഹേ സഹോദരി എന്ന് പറയാണ് മ അസ്മാൻ ദൈവ ദൈവക്രീഡനകാൻ നരാൻ ഈശസ്യ ഹി ഹേലോക കുരുതോ കാര്യതോ കാര്യതേ അഥവാ എന്ന് പറഞ്ഞു പറയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹേ സഹോദരി എന്താ പറയണത് ദൈവന ദൈവനക്രീഡനകുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവ ഭഗവാന്റെ കയ്യിലുള്ള കളിക്കോപ്പുകളായിട്ടുള്ള നമ്മളെ നമ്മളേമാതിരിയുള്ള മനുഷ്യന്മാരായിട്ടുള്ള ഞങ്ങളെ മാ അസൂയത കുറ്റപ്പെടുത്തൊന്നും വേണ്ട എന്ന് പറയണത് കാരണം എന്താ ഈശസ് ആ ഈശ്വരൻ്റെ അധീനത്തിൽ ലോക ലോകം കർമ്മം ചെയ്യുന്നു ഗുരുതേ ചെയ്യുന്നു എന്നാണ് പറയണത് അല്ലെങ്കിൽ അഥവാ കാര്യത ഭഗവാൻ ചെയ്യിപ്പിക്കും എന്നാണ് പറയുന്നത് എന്താ പറയുകയാണ് ആ ദൈവത്തിൻ്റെ കയ്യിലെ കളിക്കോപ്പുകളായിട്ടുള്ള ആ മനുഷ്യരായിട്ടുള്ള ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നു വേണ്ട ലോകം ഈശ്വരൻ്റെ കയ്യിലാണുള്ളത് ആ ഈശ്വരച്ച അനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട് ഈശ്വരൻ നമ്മൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഭഗവാൻ നമ്മളെങ്ങനെയെങ്കിലും നമ്മൾ ആ പ്രവർത്തിപ്പിച്ചു കൊണ്ടേയിരിക്കും ഇതാണ് ആ ലോകം എന്നറിയില്ലേക്കാണ് ഇനി എന്താണ് അത് മാത്രമല്ല കേട്ടോ എന്ന് പറയുകയാണ് എന്താണ് കംസപ്രതാപിത ആ സർവ്വേ വയം യാഥാദിശം ദിശം ദിശം ഏതർഹ്യവ പുനഃസ്ഥാനം ദൈവേന ആസാദിത സ്വസ എന്ന് പറഞ്ഞു എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ സ്വസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സഹോദരീന്ന് അർത്ഥം അതായത് ശ്രീ സഹോദരി എന്താണ് കംസപ്രതാപിത ആ കംസനാൽ കഷ്ടപ്പെടുത്ത കഷ്ടപ്പെടുത്തിയ ആ സർവേ വയം ഞങ്ങൾ സർവരും ദിശം ദിക്കുതോറും യാഥ ഓടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് പുന പിന്നെ ഇപ്പോൾ ഏതർഹി ഏവ ഇപ്പോളാണ് ദൈവേന ആ ദൈവത്തിൻ്റെ ഇതാണ് കൃപ കൊണ്ട് ഞങ്ങൾ ആ ഞങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെട്ടു എന്ന് പറയുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു ഇപ്പോൾ മാത്രമാണ് ആ ദൈവസഹായം കൊണ്ട് ഒന്ന് ഇരിക്കാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് ആ വസുദേവർ ആ പെങ്ങളനെ സഹോദരിയെ സഹോദരിയെനെ സമാധാനിപ്പിക്കുകയാണ് ഉണ്ടായത് എന്തായാലും ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ പറയാം ഇരുപത്തി മൂന്നാം ശ്ലോകം തൊട്ടിട്ട് നാളത്തെ നാളെ പറയാം ഹരി നാരായണ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി